Welcome back to Malabar Gold and Diamonds Midukki, powered by Didi Shampoo. സൗന്ദര്യ സങ്കല്പം റൗണ്ടുകളിൽ നമ്മുടെ മിടുക്കികളെ ഹെൽപ്പ് ചെയ്യാൻ നിഫ്റ്റിൽ നിന്ന് പാസ് ഔട്ടായ നമ്മുടെ സ്വന്തം ശാലിനി ജെയിംസ് മാം ഇവർക്ക് ഒരു ഗ്രൂമിംഗ് സെഷൻ കൊടുക്കുകയുണ്ടായി. നമുക്കതൊന്ന് കാണാം. നമ്മളിവിടെ ഒരു ഫാഷൻ ക്ലാസ്സിനല്ല വന്നേക്കുന്നത്, ഇവിടെ ഫാഷൻ്റെ ട്രെൻഡ്സ് പഠിക്കാനല്ല നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ബിൽഡ് ചെയ്യാനാണ് വന്നേക്കുന്നത്. ഇൻഡിവിജ്വൽ സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഫാഷൻ്റെ എലിമെൻറ്റ്സ് എടുക്കാം, നമുക്ക് വേണ്ട എലിമെൻറ്റ്സ്. നമ്മളൊരു ഡിസൈനർ ആവേണ്ട ആവശ്യമില്ല, നമുക്കൊരു സ്റ്റൈൽ ക്യാറി ചെയ്യാൻ പറ്റണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ബിൽഡ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഏറ്റവും നന്നായിട്ട് അത് എംഫസൈസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റണം, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതാണ് നമ്മുടെ ബോഡി ടൈപ്സിൻ്റെ ജനറൽ ഒരു പാറ്റേൺ. ഇതിൽ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ആഗ്ലാസ് ഷേപ്പ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ പ്രൊഫൈലിൽ കൂടുതലും കാണുന്നത് ഏതാ? ട്രയാങ്കിൾ ഷേപ്പ്. നമ്മുടെ ബോഡിയുടെ ലൈൻസ് അനുസരിച്ച് നമ്മളിടുന്ന ക്ലോത്ത്സിൻ്റെ ലൈൻസിനെ മനോവർ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇല്യൂഷനും ക്രിയേറ്റ് ചെയ്യാം. യു വാണ്ടഡ് നോ ടോപ്പ് കളേഴ്സ് ഓഫ് ദിസ് ഇയർ. അടുത്ത റൗണ്ട് നിങ്ങൾക്കൊരു ഫാഷൻ ടാസ്ക് തരും, അതിനകത്ത് ഒരു കളർ ടാസ്ക്കാണ്. സോ ഒരു ഗ്രൂപ്പിൽ രണ്ട് പേര് കാണും, രണ്ട് കണ്ടസ്റ്റൻസ് കാണും, രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കളർ അസൈൻ ചെയ്യും. അപ്പം ആ കളറിനെ വെച്ചാണ് നിങ്ങൾ അടുത്ത ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ നിങ്ങൾക്കെല്ലാം ആസ് എ ടീം നിങ്ങളുടെ കളേഴ്സ് അസൈൻ ചെയ്യാൻ പോകും. ഐശ്വര്യ നിൽജ, ശാലി മാം, കളേഴ്സ് എന്ന ഈ റൗണ്ടിൽ വാട്ട് ആർ യുവർ ജഡ്ജിങ് ക്രൈറ്റീരിയ? എന്താണ് ഈ റൗണ്ടിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട് ദ കണ്ടസ്റ്റൻസ് ടു ഡു? ഒരു ടീമിൽ രണ്ട് കണ്ടസ്റ്റൻസ് കാണും, എന്നിട്ട് അവർക്കൊരു കളർ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ കളറിൽ ആ കളർ യൂസ് ചെയ്തുകൊണ്ട് അവരൊരു ടോട്ടൽ ലുക്കാണ് കമ്പോസ് ചെയ്യേണ്ടത്. രണ്ട് പേരുടെയും ഗാർമെൻസുമായിട്ട് ഹാർമണി വേണം. ഓ, ഈ രണ്ടുപേരുടെ ഗാർമെന്റ്സ് ആയിട്ട് ഹാർമണി, ബിക്കോസ് അവരൊരു ടീമായിട്ടല്ലേ വരുന്നത്. ഓക്കെ, അപ്പം അവരുടെ ഇൻഡിവിജ്വൽ ലുക്കും ഇവർ തമ്മിലും ഒരു ഹാർമണി വേണം. അപ്പം രണ്ടും വെച്ചുകൊണ്ടാണ് നമ്മൾ മാർക്ക് ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ഈ കളേഴ്സ് റൗണ്ടിൽ മാർക്ക് ഇടുന്നത് ഈ ടീമിന് വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ദ ഈക്വലി ഡിവൈഡ് ദ മാർക്സ്, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരോ പാർട്ടിസിപ്പൻസിന് മാർക്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സൗന്ദര്യ സങ്കല്പം സെക്ഷനിൽ കളേഴ്സ് റൗണ്ടിൽ ആദ്യമായി എത്തുന്നത് റീനു ആൻഡ് ആര്യ. Thank you.
സർക്കിളില് ബ്ലാക്ക് ലേഡീനെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറയും എല്ലാവരും. എന്താ അറിയില്ലേ, ദ ഫിലിം ഫെയർ അവാർഡ്. പക്ഷെ ഇവിടെ നമുക്ക് ശാലിനി മാം എന്ത് പറയുന്നു നോക്കാം. റീനു ആൻ ആര്യ, ഹായ് മാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കളറ് ബ്ലാക്ക്, ഫാഷൻസ് ഫേവറിറ്റ് കളർ. നിങ്ങൾ പക്ഷെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല. നിങ്ങൾ ആസ് എ ടീം നിങ്ങളുടെ ലുക്കിലൊരു ഒരു ആ ഒരു നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഔട്ട്ഫിറ്റ് തമ്മിലൊരു കുറച്ചുകൂടെയൊക്കെ ചേർച്ചയാവായിരുന്നു. നിങ്ങൾ ഇൻഡിവിജ്വലി ആണോ വർക്ക് ചെയ്തത്? അല്ലല്ല, ഒരുമിച്ച് വർക്ക് ചെയ്തത്. ഒരുമിച്ച് വർക്ക് ചെയ്തപ്പം എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയത്? ഓക്കെ, വർക്ക് ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചത് ബ്ലാക്കിൽ ബ്ലാക്കിൻ്റെ തന്നെ ഒരു ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്ലാക്കിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്ക് വേറൊരു കളറായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് സ്വയം ഡള്ളായിട്ട് മറ്റൊരു കളറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യും. സോ ആ രണ്ട് കൺസെപ്റ്റാണ് വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾ ബ്ലാക്കിൻ്റെ സ്ട്രെങ്സ് ഒന്നും ഉപയോഗിച്ചില്ല. യുനോ ആസ് എ ടീം നിങ്ങൾ ഐ ഫീൽ ബ്ലാക്ക് ഒരു വളരെ പവർഫുൾ കളറാണ്. അതിൻ്റെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിസ്റ്ററി ഇതൊന്നും നിങ്ങളുടെ കോമ്പസിറ്റ് ടോട്ടൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ തോന്നില്ല. ബട്ട് ഇൻഡിവിജ്വലി എനിക്ക് പറയാനുള്ളത് ആര്യ, ആര്യ ഒരു ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തു. യു ഷുഡ് വെയർ എ സിംഗിൾ കളർ ടോപ്പ് ടു ബോട്ടം. സിംഗിൾ കളർ അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് വീണ്ടും അപ്പർ ബോഡിക്കാണ് എംഫസിസ് വന്നത്. ഇപ്പോൾ റീനു പറഞ്ഞൊരു പോയിൻ്റ്, ബ്ലാക്ക് സബ്ഡ്യൂഡ് ആയിട്ട് ഗോൾഡ് ഹൈലൈറ്റ് ചെയ്തു. ഗോൾഡ് അപ്പർ ബോഡിയിലാണ് വന്നത്, അപ്പോൾ നമ്മുടെ അപ്പർ ബോഡി അല്ലേ കൂടുതൽ ഹൈലൈറ്റ് ആയത്. സോ നമ്മുടെ ഒരു നെഗറ്റീവ് അറിയാതെ നമ്മൾ കൂടുതൽ പ്രൊനൗൺസ്ഡ് ആക്കി. അതേസമയം കംപ്ലീറ്റ് ഗാർമെൻറ്റ് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡ് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും ആ ഒരു പ്രോബ്ലം തോന്നില്ലായിരുന്നു. പിന്നെ അഗൈൻ ഒരു പോയിൻറ്റും കൂടെ, ഐ തിങ്ക് നമ്മൾ ഈ ഫിറ്റ് എന്ന് പറയുന്നതേ നമുക്ക് ഈ വളരെ ടൈറ്റ് ഗാർമെൻറ്റ്സ് അല്ല ഒരു നല്ല ഫിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഫിറ്റിൽ എപ്പോഴും ബോഡിയുടെ ചുറ്റും കുറച്ച് റൂം ഉണ്ടായിരിക്കും. നമുക്ക് ശ്വാസം വിടാൻ വയ്യാത്തൊരു ഫിറ്റല്ല നമുക്കൊരു ഐഡിയൽ ഫിറ്റ്. യാ പിന്നെ റീനുവിൻ്റെ, റീനു അഗൈൻ സിംഗിൾ കളർ നന്നായിട്ട് അത് യുനോ ഇറ്റ്സ് വർക്ക്ഡ് റിയലി വെൽ ഫോർ യു. ആൻഡ് ആ ആ വേസ്റ്റ് ലൈനിൻ്റെ പേരെന്താണെന്നറിയോ? ഇറ്റ്സ് കോൾഡ് ആൻ ഓംപയർ വേസ്റ്റ് ലൈൻ, ഹൈ വേസ്റ്റ് ലൈൻ. അത് ഇറ്റ് റിയലി സൂട്സ് യു. സ്പെഷ്യലി അവിടെ രണ്ട് കളർ കൊടുക്കാതെ യു ഗിവൻ അവിടെ ഒരു സീക്വൻറ്റ് ഡീറ്റെയിലിംഗ് കൊടുത്തത് ഇറ്റ് വർക്ക്സ് റിയലി വെൽ. എന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു സ്ട്രിങ് ഓഫ് സ്റ്റോൺസ്, ഇറ്റ്സ് കം ഔട്ട് റിയലി നൈസ്ലി. എനിക്ക് അതിനകത്ത് ഐ ഹാവ് നോ ഫോൾട്ട് ടു ഫൈൻഡ് ഔട്ട്. എനിക്ക് അതിൻ്റെ ദ ഷേപ്പ് ഓഫ് ദ ഗാർമെൻറ്റ് ഇഷ്ടമാണ്. ഐ ലൈക്ക് ദ ഫാക്ട് ദറ്റ് വെൽവെറ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ആൻഡ് ഓൺ ദ ഹോൾ ഇറ്റ്സ് കം ഔട്ട് റിയലി വെൽ. ഐ വിഷ് ആസ് എ ടീം നിങ്ങൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുനോ കോർഡിനേറ്റഡ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ വിഷ്വലി നിങ്ങളൊരു ടീമാണെന്ന് ആരും പറയില്ല. ഇല്ല മാം, ഞങ്ങൾ അത് ഒന്ന് എൻറ്റയർലി ബ്ലാക്ക്, ഒന്ന് ബ്ലാക്കും വേറൊരു കോമ്പിനേഷനും, അതായിരുന്നു ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ. ബട്ട് അത് വിഷ്വലി കാണുമ്പം നമുക്ക് അതിനകത്തൊരു ഭംഗി തോന്നണ്ടേ? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അത് കൺവേ ചെയ്യുന്നില്ല. അംബിക മാം, ശാലിനി മാം പറഞ്ഞതുപോലെ ബ്ലാക്ക് ഈസ് ദ കിങ് ഓഫ് ഫാഷൻ. യാ ആൻഡ് ഈവൻ ഫോർ മേക്കപ്പ്, മേക്കപ്പ് ആൻഡ് ഹെയർ കളർ. ഐ മീൻ എല്ലാവർക്കും ബ്ലോണ്ട് സ്ട്രീക്സ് വേണം, കളേർഡ് ഹെയർ വേണം, മറ്റത് വേണം, മറിച്ച് വേണം. ബട്ട് നത്തിങ് ലൈക്ക് ബ്ലാക്ക് ഹെയർ, റേവൻ ബ്ലാക്ക് ഹെയർ. But ningale rendu ra black, I mean the designer all over the world, I'm talking about Paris, London, New York, anywhere, India, if you ask a designer enginathe eye makeup venam avante show inu vendi, they always say smoky eyes. Okay. I mean because that looks the best on stage, it looks beautiful. Athrem dark eyes pombale, it's very nude mouth, nude nocha, like it's very flesh color, very, you know, very mild and light. നിങ്ങൾ രണ്ടുപേരും അതിനെ പറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, എനിക്കറിയാം നിങ്ങളല്ല മേക്കപ്പ് ചെയ്യുന്നത്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ചെയ്യുന്നത്. ബട്ട് യു ഹാവ് ടു ഗിവ് യുവർ ഇൻപുട്സ് ടു ദ മേക്കപ്പ് ആർട്ടിസ്റ്റ്. പക്ഷേ എന്തോ ചെയ്യുവാണെങ്കിൽ യു ഷുഡ് ഹവ് ഡൺ സ്മോക്കി ഐസ് ബോത്ത് ഓഫ് യു. സോ ഡാർക്ക് ഐസ് പെയിൽ മൗത്ത്, പെയിൽ ഐസ് ഡാർക്ക് മൗത്ത്. സോ റെഡ് വുഡ് ഹവ് വർക്ക് ബ്യൂട്ടിഫുള്ളി. ആ അങ്ങനത്തെ ഉടുപ്പിടുമ്പോൾ ബൈ ദ വേ ഐ കാൻ ടേക്ക് മൈ ഐസ് ഓഫ് യു, യു ലുക്കിംഗ് സ്റ്റണിംഗ്. ആൻഡ് റെഡ് മൗത്ത് വുഡ് ഹവ് ലുക്ക് ലവ്ലി, വെരി യാ വെരി ലൈറ്റ് ഐസ്. ബട്ട് യു ഹവ് ഡൺ എന്തോന്നു എന്തോന്നു. Pay attention to your looks. You understand that? Yes, good.
And your hair, of course. I like both the hair. Yeah. And you're looking lovely and you're walking. And nice, beautiful figure and everything. Nice and slim. I'm going to read a shock. Then you've just become this, which is lovely, you know. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്നാലും എന്താണ് മാർക്സ് എന്ന് നമുക്ക് ചോദിക്കാം. ഷാലിനി മാം ഔട്ട് ഓഫ് 50 39 ഔട്ട് ഓഫ് 50 അംബിക മാം കൊടുക്കണോ? What do you say? What do you say? Really? Okay, fine. Okay. 38. 38 out of 50, 39 and 38. ഓക്കെ, അത് നിങ്ങൾ ഇരുന്ന് എണ്ണിക്കോ. പക്ഷേ എനിവേസ് ഐ തിങ്ക് ഇതിപ്പോൾ ബാക്കി എല്ലാവർക്കും ഇതൊരു വലിയ പാഠമായിരിക്കും. ദാറ്റ് യു നോ ഇതൊരു ടീം വർക്കാണ്. യു ഹാവ് ടു വർക്ക് ആസ് എ ടീം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മളിവിടെ മാർക്ക് ഇടുന്നത്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കി എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. ലുക്കിംഗ് സ്റ്റണിംഗ് ബോത്ത് ഓഫ് യു ഓൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിഡുക്കി പവർഡ് ബൈ ദീദി ഷാംപൂ. ഇനി ഒരു ചെറിയ ബ്രേക്ക്. സാൻഡ്രയുടെ മുടി ഞാൻ ഇവിടെ വരെ വെക്കാൻ.